ഭഗവാൻ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മാതാവായ ദേവഹൂതിയോട് പറയുന്നത് നമുക്കും കേൾക്കാം. ഫലകാംക്ഷ കൂടാതെ സ്വധർമ്മത്തെ ആചരിക്കണം. ആ വിധത്തിലുള്ള സ്വധർമാനുഷ്ഠാനം ഭഗവത് പ്രീതി ഉളവാക്കുന്നതിന് പര്യാപ്തമാം വണ്ണം മഹത്തരമാണെന്നും ശ്ലാഘനീയമാണെന്നുമുള്ള ബോധം ഉണ്ടാകണം. ഭഗവാനെ വേറെ ആരാധിക്കാനല്ല ഭഗവാൻ ഇവിടെ പറയുന്നത്. ഭഗവാൻ പറയുന്നത് സ്വധർമാനുഷ്ഠാനം ഭഗവത് പ്രീതി ഉളവാക്കുന്നതിന് പര്യാപ്തമാണ്. ഭഗവത് പ്രീതി ഉളവാക്കുന്നതിന് ക്ലിഷ്ടതരങ്ങളായിട്ടുള്ള തപശ്ചര്യകളിൽ മുഴുകേണ്ട ആവശ്യകതയില്ല. വേണമെങ്കിൽ ചെയ്യാം, അത് നമ്മുടെ നൈസർഗിക സ്വഭാവം ആണ് എങ്കിൽ അതനുവർത്തിക്കാം, അല്ല എങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോരുത്തരുമായി ഭഗവാൻ ഉരുത്തിരിഞ്ഞു വന്നതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി അതായിത്തീർന്നാൽ മതിയാകും. സ്വധർമാചരണം ഭഗവത് പ്രീതിയെ ഉളവാക്കും. സ്വധർമാചരണം പുസ്തകമനുസരിച്ചിട്ടുള്ള സ്വധർമാചരണമല്ല, കാരണം പുസ്തകമനുസരിച്ചിട്ടുള്ള സ്വധർമാചരണം നടത്തിയവർ ഒരുപാട് പേര് നമുക്ക് മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരിലൊന്നും പ്രകടമായിട്ടുള്ള യാതൊരു വ്യത്യാസവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവർക്കും വാസ്തവത്തിൽ ഒരു മാറ്റവുമില്ല. വളരെ യാന്ത്രികമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നു എന്നുള്ളതിനപ്പുറം, ജീവിതം വിരസമാകുന്നു എന്നുള്ളതിനപ്പുറം യാതൊരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് അപ്പം സ്വധർമ്മം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ നൈസർഗികമായിട്ടുള്ള സ്വഭാവമാണ്. അത് കണ്ടെത്തി അതനുവർത്തിക്കുമ്പോൾ ആ അനുവർത്തനം മാത്രം മതി ഭഗവത് പ്രീതി ഉണ്ടാകാൻ. സ്വധർമാനുഷ്ഠാനം, ആ വിധത്തിലുള്ള സ്വധർമാനുഷ്ഠാനം, ഫലം ഫലകാംക്ഷ കൂടാതെ സ്വധർമ്മം ആചരിക്കുന്നത്, ആ വിധത്തിലുള്ള സ്വധർമാചരണം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ളൊരു തിരിച്ചറിവാണ്. എല്ലാവരും ഈശ്വരനെ പ്രീതിപ്പെടുത്തുവാനുള്ള വിവിധ മാർഗങ്ങൾ അന്വേഷിച്ച് നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭഗവാന്റെ ഈ വാക്കുകൾ പ്രസക്തമായതാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ പുരാണങ്ങളാണെങ്കിലും ഏറ്റവും പുതുമയുള്ളതാണ് എന്നും പറയുന്നത്. ഇത് സാർവകാലികമാണ്, എപ്പോഴും ആനുകാലികവുമാണ്. ഇപ്പം ഇന്ന് സ്വധർമ്മം എന്താണെന്ന് കണ്ടുപിടിക്കാൻ താല്പര്യമുള്ള എത്ര പേരുണ്ടാകും അധ്യാത്മികതയുടെ പുറകെ പോകുന്നവരിൽ എന്ന് നോക്കിയാൽ വളരെ കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളൂ. ബാക്കി എല്ലാവരും എന്തോ കണ്ട് ഭ്രമിച്ചിട്ട് പോവുകയാണ്. എന്തൊക്കെയോ കിട്ടുമെന്നുള്ള ഭ്രമത്തിൽ ആണ് ഓരോരുത്തർ നടക്കുന്നത്. വക്താവിൻ്റെ വാക്ചാതുര്യത്തിന് വിധേയരായി വഴിതെറ്റിപ്പോകുന്ന ഒരു ഭൂരിപക്ഷമാണ് ഇന്നത്തെ അധ്യാത്മികതയിൽ സഞ്ചരിക്കുന്നവർ. ഇവർക്ക് വേണ്ടതെന്താണെന്നും അറിയില്ല, ഇവരെന്താണ് ചെയ്യേണ്ടതെന്നും ഇവർക്കറിയില്ല. പലരെയും ഭ്രമിപ്പിച്ച്, ഇന്നത്തെ അധ്യാത്മികത എന്ന് പറയുന്നത് ഭ്രമാത്മകമാണ്, ഭ്രമിപ്പിക്കുകയാണ് പലതും പറഞ്ഞ്. ശാസ്ത്രങ്ങളിൽ പറഞ്ഞ അവിടെയും ഇവിടെയുമൊക്കെ പറഞ്ഞതെടുത്ത് അത് ചെയ്താൽ ഇത് ചെയ്താൽ അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെയുള്ള നിരന്തരമായിട്ടുള്ള വാഗ്ധോരണിയിൽ മയങ്ങി പലതരത്തിലുള്ള പന്ഥാവുകളിലും അന്വേഷിച്ചിറങ്ങുകയാണ് മനുഷ്യർ കുറേ കാലം. ഇതെല്ലാം അനുവർത്തിച്ച് കഴിയുമ്പോഴും തോണി കരയ്ക്ക് നിന്ന് വിട്ടിട്ടില്ല, പുറപ്പെട്ടിട്ടില്ല എന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന നിരാശ പഴയ പല അധ്യാത്മിക യാത്രക്കാർക്കും ഉണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ്. കുറേ കാലമായിട്ട് വ്യത്യസ്ത സാധനകൾ ചെയ്യുന്നവർ, കുറേ കാലമായിട്ട് ചെയ്യുന്നവർ ഇപ്പോൾ പതുക്കെ പതുക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു ഇതൊന്നും കൊണ്ട് വലിയ കാര്യം ഇല്ല എന്ന്. അതുകൊണ്ട് ഭ്രമത്തിൻ്റെ പേരിലുള്ള അധ്യാത്മികതയാണോ നമ്മുടെ അധ്യാത്മികത എന്നുള്ളതും നിരന്തര പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഇവിടെ ഭഗവാൻ പറയുന്നത് ഫലകാംക്ഷ കൂടാതെയുള്ള സ്വധർമാചരണം
ഭഗവത് പ്രീതി ഉളവാക്കുന്നതിന് പര്യാപ്തമാം വണ്ണം മഹത്തരമാണെന്നും ശ്ലാഘനീയമാണെന്നുമുള്ള ബോധമുണ്ടാകണം. നിസ്സാരമായതല്ല ഇത്, ശ്ലാഘനീയമായ സ്വധർമാചരണം എന്ന് പറയുന്നത് ശ്ലാഘനീയമായ പ്രവൃത്തിയാണ്, മഹത്തരമായ പ്രവൃത്തിയാണ്. അത് ഭഗവത് പ്രീതി ഉണ്ടാക്കുന്നതിന് പര്യാപ്തമായതുമാണ്. ഭഗവാനെ വിശ്വസിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ സ്വധർമ്മമാണ് കണ്ടുപിടിച്ച് അനുഷ്ഠിക്കുന്നത് എങ്കിൽ ഭഗവത് പ്രീതി ഉണ്ടായിക്കൊള്ളും. വിശ്വാസികളെ മാത്രം സംരക്ഷിക്കുന്ന ഭഗവാൻ പക്ഷപാതിയാണ്. ഭഗവാൻ വിശ്വാസികളെ മാത്രമൊന്നുമല്ല, അവിശ്വാസികളെയും എല്ലാവരെയും ഒരേപോലെ തന്നെ ഇഷ്ടമാണ്. വേദോക്തങ്ങളായ യാഗം തുടങ്ങിയ കർമ്മങ്ങളെ അധികം ഹിംസയൊന്നും കൂടാതെ അനുഷ്ഠിക്കുന്നതും നന്ന്. നീ പുസ്തകങ്ങളിൽ പറഞ്ഞത് ഒട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ അതനുഷ്ഠിക്കുന്നത് നല്ലത്. യാഗങ്ങൾക്ക് പശുബലി പറഞ്ഞിട്ടുണ്ട്, പശു എന്ന് പറഞ്ഞാൽ മൃഗബലി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഭഗവാൻ പറയണത് അധികം ഹിംസയൊന്നും കൂടാതെ അനുഷ്ഠിക്കുന്നത് നല്ലത്. അപ്പം അത് യാഗത്തിന് മാത്രമല്ല, ഈ പ്രകൃതി റീസോഴ്സസിനെ അധികം ചൂഷണം ചെയ്യാതെ ദുരുപയോഗപ്പെടുത്താതെ ഈശ്വരാരാധന ചെയ്യുന്നത് നല്ലത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എൻ്റെ പ്രതിമയെ ദർശിക്കുക, സ്പർശിക്കുക, പൂജിക്കുക, സ്തുതിക്കുക, നമസ്കരിക്കുക, സകല പ്രാണികളിലും സർവവ്യാപിയും സർവേശ്വരനുമായി ഞാൻ വസിക്കുന്നുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കി അവയോടൊക്കെയും സമഭാവനയോടെ പെരുമാറുക, മനസ്സ് ഒന്നിലും ആസക്തമാകാതെ നോക്കുക, മഹാത്മാക്കളെ ബഹുമാനിക്കുക, ദുഃഖിതരിൽ അനുകമ്പയോടെ ഇരിക്കുക, സമന്മാരോട് മിത്രഭാവത്തെ കാണിക്കുക, ഹിംസാദികളെ വർജിക്കുക, ജപാദി പൂജാകാര്യങ്ങൾ ക്രമാനുസാരേണ മുറതെറ്റാതെ ചെയ്യുക, ആധ്യാത്മിക ശാസ്ത്രങ്ങളെ നിരന്തരം ശ്രവിക്കുക, എൻ്റെ നാമങ്ങളെ സങ്കീർത്തനം ചെയ്യുക, അന്യന്മാരെ ബോധ്യപ്പെടുത്താനോ കാണിക്കാനോ ഉള്ള ഉദ്ദേശ്യത്തോടെ അല്ലാതെ ആത്മാർത്ഥമായി യോഗവിദ്യകളെ ആചരിക്കുക, സത്സംഗത്തിൽ ഏർപ്പെടുക, ശരീരത്തിലുള്ള അഭിമാനത്തെ ഉപേക്ഷിക്കുക എന്നിങ്ങനെയുള്ള ഗുണങ്ങളെ ശീലിച്ചും അഭിവൃദ്ധിപ്പെടുത്തിയും എൻ്റെ പ്രീതിയെ മാത്രം ആഗ്രഹിച്ച് സകല കർമ്മങ്ങളും അനുഷ്ഠിക്കുന്ന പുരുഷൻ്റെ നിർമ്മലമായ ചേതസ് എൻ്റെ ഗുണശ്രവണം ഒന്നുകൊണ്ട് തന്നെ എന്നെ പ്രാപിക്കും. ഇപ്പം ഒരു ഒരു മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടെക്നീക്ക് പറഞ്ഞു തന്നാൽ പിന്നെ ആചരിക്കേണ്ടുന്ന കാര്യങ്ങളും കൂടെ പറയും. അതായത് ഏത് സമ്പ്രദായവും നമ്മുടെ ജീവിതവുമായിട്ട് ഇഴുകിച്ചേരുമ്പോൾ മാത്രമേ ഫലം തരുന്നതായിരിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മളുടെ ആരാധന എന്ന് പറയുന്നത്, ഈശ്വരോന്മുഖമായ ചര്യ എന്ന് പറയുന്നത് ഒരു ദിവസത്തിൻ്റെ രണ്ട് മൂലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടുന്നതല്ല. അത് പതുക്കെ പതുക്കെ ഒരു മുറിയിൽ തുറന്നു വച്ചിരിക്കുന്ന സുഗന്ധദ്രവ്യമടങ്ങിയ ഒരു കുപ്പിയിലുള്ള മണം ആ മുറി മുഴുവനും പതുക്കെ 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 പടരുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ മുഴുവനും ബാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ ഈ ഈ ആരാധന ബോധപ്രദം ആകണം. അപ്പം അതിനെപ്പോഴും അനുഷ്ഠാനത്തിൻ്റെ കൂടെ ആചാരവും ഉണ്ടാകും, ആചരണങ്ങളും ഉണ്ടാകും. അനുഷ്ഠാനം ഉണ്ടാകും, ആചരണവും ഉണ്ടാകും. അപ്പം ആ ആചരണങ്ങളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വേദോക്തങ്ങളായ യാഗം തുടങ്ങിയ കർമ്മങ്ങളെ അധികം ഹിംസയൊന്നും കൂടാതെ അനുഷ്ഠിക്കുന്നത് നന്ന്. എൻ്റെ പ്രതിമയെ ദർശിക്കുക, സ്പർശിക്കുക, പൂജിക്കുക, സ്തുതിക്കുക, നമസ്കരിക്കുക. ഇപ്പം ഭഗവാന്റെ പ്രതിമ എന്നുള്ള വാക്കിന് ഐഡൽ എന്നുള്ള അർത്ഥം യോജിക്കുകയല്ല. പ്രതിമ എന്നുള്ള വാക്കിന് ശരിക്കുമുള്ള അർത്ഥം റിഫ്ലക്ഷൻ എന്നാണ്. ബിംബം, പ്രതിബിംബം, പ്രതിമ, ഇതൊക്കെ റിഫ്ലക്ഷൻ എന്നാണ് അർത്ഥം. നമ്മളുടെ
സ്വരൂപത്തിൻ്റെ ബിംബം, പ്രതിബിംബമാണ് പ്രതിമ. അതായത് നമ്മൾ ഭഗവാന്റെ പ്രതിമയെ കാണുമ്പം നമ്മളുടെ യഥാർത്ഥത്തിലുള്ള സ്വരൂപത്തെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ ഭഗവാന്റെ രൂപത്തിൽ കാണുന്നത്. അപ്പൊ ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് അർത്ഥപൂർണമായ ഒരു രൂപമാണ്. അഞ്ച് വിധത്തിലുള്ള ലിപികളിൽ ഒന്നാണ് ശില്പലിപി. ശില്പം ഒരു ലിപിയാണ്. ഈ പുസ്തകമൊക്കെ ലിപികളാൽ എഴുതപ്പെട്ടതാണ്. ഇതിലൊക്കെ ലിഖിത ലിപിയുണ്ട്, എഴുതിയ ലിപിയാണത്. ഈ ലിപികൾ വായിക്കുമ്പോൾ, ഈ ലിപി വായിക്കാൻ അറിഞ്ഞാൽ മാത്രമേ, വെറുതെ വായിക്കാൻ അറിഞ്ഞാൽ പോരെ, കുറച്ചും കൂടിയൊക്കെ പഠിക്കണം. ഈ ലിപി പരിചിതമായാൽ മാത്രമേ ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആശയം നമുക്ക് പിടികിട്ടുകയുള്ളൂ. ഇത് മലയാള ലിപിയാണ്. അപ്പം മലയാളം ലിപി വായിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് വായിച്ച് വാക്കുകളും വാചകങ്ങളും ഖണ്ഡികകളും ചേർത്ത് അതിൽ ഒളിഞ്ഞു കിടക്കുന്ന അർത്ഥത്തെ കണ്ടുപിടിക്കാൻ, മനസ്സിലാക്കാൻ, ധരിക്കാൻ അറിയാവുന്ന ഒരാൾക്കാണ് ഈ പുസ്തകം അതിൻ്റെ അർത്ഥത്തെ വെളിപ്പെടുത്തുക. അല്ലെങ്കിൽ ഇത് വെറുതെ എന്തോ ആണ്. ലാറ്റിൻ, ഒരു ലാറ്റിൻ പുസ്തകം കിട്ടിയാലോ, ഗ്രീക്ക് പുസ്തകം കിട്ടിയാലോ, എന്തിനധികം പറയുന്നത്, ബംഗാളിയിൽ എഴുതിയ പുസ്തകം കിട്ടിയാലോ, ഒന്നും എനിക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. പക്ഷേ അത് ഓരോ അതിലൊക്കെ ആശയങ്ങളുണ്ട്. അത് വായിക്കാൻ അറിയാവുന്നവർക്കാണ് അതിലെ ആശയം വെളിപ്പെട്ട് വരിക. അപ്പം ലിപി എന്ന് പറയുന്നത് ആശയങ്ങളെ വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്നതാണ്. അഞ്ചു വിധത്തിലുള്ള ലിപികൾ ഉണ്ട് എന്ന് വാരാഹി തന്ത്രം പറയുന്നു. അതിലൊന്നാണ് ശില്പലിപി. ശില്പം ഒരു ലിപിയാണ്. ആശയങ്ങളെ ക്രോഡീകരിച്ച് വെച്ചിട്ടുള്ളതാണ് ഈ ലിപി. ശില്പം ചില ആശയങ്ങളെ ഉൾക്കൊള്ളുന്നതാണ്. അപ്പം പ്രതിമയെ ദർശിക്കുക, ദർശനം എന്നുള്ളതിന് രണ്ടർത്ഥമുണ്ട്. പല അർത്ഥങ്ങളുണ്ടാവാക്കിന്, അതിൽ രണ്ടർത്ഥങ്ങളാണ് ഇപ്പം നമുക്ക് വളരെ പ്രധാനവും പ്രസക്തവുമായിട്ടുള്ളത്: കാഴ്ചയും കാഴ്ചപ്പാടും. ദർശനം എന്നുള്ള വാക്കിന് കാഴ്ച, കാണുക എന്നൊരു, ഞാൻ എവിടെ പോയതാ, ഈശ്വര ദർശനത്തിന് പോയതാ, അമ്പലത്തിൽ ഈശ്വര ദർശനത്തിന് പോയതാ, അവിടെ ഈശ്വരനെ കാണുക ചെയ്യുക. ദർശനം എന്നുള്ളത് കാഴ്ചപ്പാടുമാണ്. ഷഡ്ദർശനങ്ങളുണ്ട് നമ്മുടെ സംസ്കാരത്തിൽ, സംസ്കൃതിയിൽ ആറ് കാഴ്ചപ്പാടുകളാണത്. അപ്പം പ്രതിമയെ കാണുമ്പം കാഴ്ചയാണ് ആദ്യം, അത് കാഴ്ചപ്പാടായി മാറണം. കാഴ്ചപ്പാടായി മാറണം. അപ്പം എൻ്റെ പ്രതിമയെ ദർശിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം കാണണം. ഈ ആദ്യം കാണുന്നതാണ് ധ്യാനം. പിന്നെ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള അർത്ഥതലത്തെ മനസ്സിലാക്കുന്നതാണ് പ്രജ്ഞ. സമാധിയും പ്രജ്ഞയും, സമാധി ഏകാഗ്രത, മനസ്സിൻ്റെ നിശ്ചലാവസ്ഥ, ചിന്തകളുടെ കാറ്റിലും കോളിലും ഒന്നും പെടാതെ, വിചാരവികാരങ്ങളുടെ വേലിയേറ്റത്തിലൊന്നും പെടാതെ ചലനരഹിതമായി മനസ്സിനെ നിർത്താൻ സാധിക്കുക. അതാണ് ആദ്യം ഈ ഭഗവത് ബിംബം, പ്രതിമ കാണുന്നതിലൂടെ ഉണ്ടാകേണ്ടത്. അതിനെ കാണുമ്പം ആ കണ്ട് നമ്മുടെ മനസ്സ് പതുക്കെ നിശ്ചലമായി തുടങ്ങും. അങ്ങനെ മനസ്സ് നിശ്ചലമായി കഴിഞ്ഞാൽ അത് കാഴ്ച മാത്രമേ ആവുന്നുള്ളൂ. അത് കാഴ്ചപ്പാടായി മാറണമെങ്കിൽ ആ ബിംബം പ്രതിനിധീകരിക്കുന്ന ആശയങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ പ്രതിമയെ കാണുമ്പം, ദർശനം നടത്തുമ്പോൾ നമുക്ക് ചില ദർശനങ്ങളൊക്കെ ഉണ്ടാകും. കാഴ്ചപ്പാടുകളെ ഉണർത്തും. അപ്പം ഭഗവാന്റെ ബിംബം എന്ന് പറയുന്നത് ചില അർത്ഥതലങ്ങളെ ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. അതിനെ കാണണം, ദർശിക്കുക, സ്പർശിക്കുക, തൊട്ടറിയണം, അതിനെ അനുഭവിച്ചറിയണം. അതിനെ അല്ലാതെ ഭഗവാന്റെ ബിംബം അമ്പലത്തിൽ പോയിട്ട് വെറുതെ ഭഗവാന്റെ ബിംബം കണ്ടു, ഭഗവാന്റെ ബിംബം ഒന്ന് തൊട്ടു, അതൊക്കെ നല്ലതാണ്. ആ തൊടലും കാണലും ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്നതല്ല, അതാണ് ആദ്യത്തെ ദർശനത്തിൽ പറഞ്ഞത്. കാണുക എന്നുള്ളത് എല്ലാ ഇന്ദ്രിയങ്ങളും കൊണ്ട് അനുഭവിക്കുക എന്നർത്ഥം. പിന്നെ സ്പർശിക്കുകയാണ് ചെയ്യുന്നത്. സ്പർശിക്കുന്നത് ആ ഭഗവത് സ്വരൂപം ഉൾക്കൊള്ളുന്ന ആശയത്തെ മനസ്സിലാക്കി അതുമായിട്ട് അടുത്ത് ഇടപഴകുക.
അങ്ങനെ ആ ആശയവുമായിട്ട് ഇടപഴകുമ്പോൾ അത് നമ്മളിലേക്ക് ഊർന്നിറങ്ങുകയും നമ്മളത് സ്വാംശീകരിക്കാൻ തുടങ്ങുകയും ചെയ്യും. ഉദാത്തമായതാണ് ആ ആശയം. ഭഗവത് ബിംബം, ഭഗവത് പ്രതിമ, ഭഗവാന്റെയും ഭഗവതിയുടെയും, ഇത് ഭഗവാന് മാത്രമുള്ളതല്ല, ഭഗവതിക്കും ചേരുന്നതാണ്. ഇത് ഭഗവാനെ പറ്റി പറയുന്ന ഗ്രന്ഥമാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇത് ഭഗവതിക്കും ചേരുന്നതാണ്. ഭാരതീയ സംസ്കൃതിയിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഏത് ദേവതകൾക്കും അനുയോജ്യമായതാണിത്. നമ്മുടെ എല്ലാ ബിംബങ്ങളും ചില അർത്ഥതലങ്ങളെ ഉൾക്കൊള്ളുന്നവയാണ്. അവ വെറും കാഴ്ച വസ്തുക്കൾ അല്ല, അവ കാണേണ്ടുന്നവയാണ്. കണ്ടതിന് ശേഷം മനസ്സിലാക്കേണ്ടുന്നതാണ്. മനസ്സിലാക്കിയതിന് ശേഷം കാഴ്ചപ്പാട് മാറുന്നതും മാറ്റുന്നതും ആണ്. അപ്പം കാണണം, കണ്ടു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്ന ആശയത്തെ തിരിച്ചറിയണം, സ്പർശിക്കണം, തൊട്ടറിയണം, ആ ആശയത്തെ തൊട്ടറിയണം. ദൂരെ നിന്ന് വെറും ഇൻ്റലക്ച്വലായിട്ട് തിരിച്ചറിഞ്ഞാൽ പോരാ, അത് വേണം. അത് ആദ്യം ഉണ്ടാവും, ആദ്യം ആ തലം തന്നെ ഉണ്ടാവും. പക്ഷെ അവിടെ നിൽക്കരുത്. ഒരു സ്കോളർലി തലത്തിലുള്ള അറിവല്ല, ഒരു എക്സ്പീരിയൻഷ്യൽ നോളജ്, അനുഭവത്തിൻ്റെ തലത്തിലേക്ക് അതിനെ തൊട്ടറിയണം. അങ്ങനെ തൊട്ടറിഞ്ഞു കഴിഞ്ഞാലോ, അപ്പം അത് ശ്രേഷ്ഠമായതാണെന്ന് നമ്മളറിയും. അപ്പം അതിനെ പൂജിക്കുക. എൻ്റെ പ്രതിമ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. വൈഷ്ണവ സമ്പ്രദായത്തിൽ വിഷ്ണുവിൻ്റെ അർച്ച എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ തന്നെ അവതാരമാണ്, വിഷ്ണു തന്നെയാണത്. അപ്പം എൻ്റെ പ്രതിമയെ ദർശിക്കുക, എത്ര നിസാരമായ സംഗതിയാണെന്ന് നമുക്ക് തോന്നും, ദർശിക്കുക, സ്പർശിക്കുക, പൂജിക്കുക, സ്തുതിക്കുക, നമസ്കരിക്കുക. ഇതൊക്കെ നമ്മൾ സാധാരണ അമ്പലങ്ങളിൽ പോയാൽ ചെയ്യുന്നതല്ലേ. എത്രയോ അമ്പലങ്ങളിൽ എത്രയോ തവണ പോയിരിക്കുന്നു, കാഴ്ചപ്പാടിലൊന്നും ഇതുവരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലല്ലോ. പോകേണ്ടതുപോലെ അല്ല പോയിട്ടുള്ളത് എന്നുള്ളതാണ് അതിന് കാരണം. ക്ഷേത്രങ്ങളിലേക്കും മറ്റും അനവധി ആൾക്കാർ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും ആ ക്ഷേത്ര ബിംബത്തിൽ വിന്യസിച്ചിരിക്കുന്ന ആശയത്തെ മനസ്സിലാക്കാൻ ആരും ശ്രമിക്കാത്തതുകൊണ്ട് ഒട്ടുമുക്കാൽ ആൾക്കാരുടെ കാഴ്ചപ്പാടുകളിലും ഒരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു വസ്തുത മാത്രമാണ്. എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഐതിഹ്യമാലകളിൽ ഐതിഹ്യമാല കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലകളിൽ മാലയിലും മറ്റ് പുരാണ ഇതിഹാസങ്ങളിലുമൊക്കെ വായിച്ചതുപോലെ അത്ഭുതകരമായ രീതിയിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടും, തലയ്ക്ക് കൈവയ്ക്കും, അനുഗ്രഹിക്കും, മാറ്റമുണ്ടാകും. അങ്ങനെ ഉണ്ടാകട്ടെ, പക്ഷെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിന് കാരണം ഭാരതീയ സംസ്കൃതിയിൽ വിന്യസിച്ചിട്ടുള്ള ദേവതാസ്വരൂപങ്ങളെ ആ സംസ്കൃതിയിൽ പറയുന്നതിനനുസരിച്ച് മനസ്സിലാക്കി പെരുമാറാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സംസ്കാരത്തെ വേണ്ടുന്ന വിധത്തിൽ അഭ്യസിക്കാത്തതുകൊണ്ടാണ് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകാത്തത്. അതുകൊണ്ട് ആ എൻ്റെ പ്രതിമയെ ദർശിക്കുക, സ്പർശിക്കുക. ആദ്യം കാണണം, കാഴ്ച, പിന്നെ കാഴ്ചപ്പാട്. സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ തൊട്ടറിയുക എന്നർത്ഥം, അനുഭവിച്ചറിയുക എന്നർത്ഥം. ഏറ്റവും അടുത്തുള്ള അറിവ് ഈ തൊട്ടറിയുന്നതാണ്. ബാക്കി ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവൊക്കെ ദൂരെ എന്നുള്ള അറിവാണ്. കണ്ണ് കാണുന്ന, നാക്കും തൊക്കുമാണ് ഏറ്റവും രുചിച്ചറിയുന്നതും സ്പർശിച്ചറിയുന്നതുമാണ്. രുചിച്ചറിയുന്നതും തൊട്ട് നോക്കുക എന്നുള്ളത് നമ്മൾ പറയാം. അപ്പം ഈ സ്പർശിക്കുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് അറിയുക എന്നർത്ഥം, വളരെ അടുത്തറിയുക എന്നർത്ഥം, അനുഭവിക്കുക എന്നർത്ഥം. അങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞാൽ അത് ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാകും. നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ പര്യാപ്തമായിട്ടുള്ള ആ ആശയസ്വരൂപം ശ്രേഷ്ഠമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനെ നമ്മൾ അറിയാതെ ആരാധിച്ചു പോകും. ശ്രേഷ്ഠമാണ് എന്ന് നമുക്ക് തോന്നുന്ന എന്തിനോടും, അത് ഇന്നതൊന്നൊന്നുമില്ല, എന്തിനോടും നമുക്ക് ആരാധനയാണുള്ളത്. ആ ആരാധനയുടെ ബഹിസ്ഫുരണമാണ് പൂജ. പൂജിക്കുക, സ്തുതിക്കുക. നമ്മളറിയാതെ ആ ആശയത്തിൻ്റെ സ്തുതിപാഠകരായി തീരും നമ്മൾ. നമസ്കരിക്കുക. ആ ആശയത്തിനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ നമസ്കരിക്കുമെന്ന് പറഞ്ഞാൽ അതിന് ആ ആശയത്തിൽ നമ്മൾ ശരണാഗതരായി തീരും.
ഈ ആശയമാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നും, അത് പൂജിക്കപ്പെടേണ്ടതും സ്തുതിക്കപ്പെടേണ്ടതും മാത്രമല്ല അതിൽ ശരണാഗതി അടയേണ്ടതുമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ആ ആശയത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം സമർപ്പിക്കും. അതാണ് നമസ്കാരം. അപ്പോൾ ഈ ഒരു വരി എന്ന് പറയണത് എത്ര ഉദാത്തമായതാണ്. നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നും എൻ്റെ പ്രതിമയെ ദർശിക്കുക, സ്പർശിക്കുക, അമ്പലത്തിൽ പോയാൽ സ്പർശിക്ക. കേരള തെക്കേ ഇന്ത്യൻ ക്ഷേത്രങ്ങളിൽ ബിംബം തൊടാൻ പറ്റില്ല, ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങളിൽ പോയാൽ ബിംബം തൊടാം. അപ്പം പ്രതിമയെ ദർശിക്കുക, സ്പർശിക്കുക, പൂജിക്കുക, സ്തുതിക്കുക, നമസ്കരിക്കുക, ഇത് വളരെ ഉദാത്തമായിട്ടുള്ള അറിവാണ്. ഭഗവാന്റെ പ്രതിമ എന്ന് പറയുന്നത് ഭഗവാനാണ്. ഭഗവാൻ എന്ന് പറയുന്നത് ബോധതലമാണ്. അപ്പം ആശയമാണ് നമ്മുടെ ബോധതലത്തെ ഉയർത്തുക. അപ്പം ഓരോ ബിംബവും ഓരോ പുസ്തകങ്ങളാണ്. അതിനെ കാണണം. ഈ പുസ്തകം കണ്ടാൽ മാത്രമേ എനിക്കിത് വായിക്കാൻ പറ്റുള്ളൂ. വായിച്ചാൽ മാത്രമേ ഇതിലെ ആശയങ്ങൾ എനിക്ക് പിടികിട്ടുകയുള്ളൂ. ആശയങ്ങൾ പിടികിട്ടിയാൽ മാത്രമേ അതിനെ എനിക്ക് സ്വാംശീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അത് സ്വാംശീകരിച്ചാൽ മാത്രമേ എനിക്ക് മാറ്റമുണ്ടാവുകയുള്ളൂ. എന്നിൽ മാറ്റമുണ്ടാക്കാൻ സാധിച്ചാൽ മാത്രമേ ഈ ആശയങ്ങൾ ശ്രേഷ്ഠമാണ് എന്ന് ഞാൻ കരുതുകയുള്ളൂ. അപ്പോൾ ശ്രേഷ്ഠമാണെന്ന് കണ്ടാൽ ഞാനതിനെ പൂജിക്കും, സ്തുതിക്കും, ബാക്കിയുള്ളവരോടൊക്കെ അതിനെ പറ്റിയിട്ട് വളരെ ഖേമമായിട്ട് പറയും. ഞാനേ ഒരാശയം പരിചയപ്പെട്ടു, വാ എന്തൊരു ശ്രേഷ്ഠമായിട്ടുള്ള ആശയം, എന്തൊരു ഉദാത്തമായിട്ടുള്ള ആശയം. ഇപ്പം സ്തുതിച്ചു, അതിൽ നമ്മൾ ശരണാഗതരായി തരും. ആ ആശയമാണ് നമ്മുടെ രക്ഷാമാർഗം എന്ന് നാം തിരിച്ചറിയും.